നമ്മളാദ്യമായിട്ട് ട്യൂബ്സ് ആൻഡ് പൈപ്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പൈപ്പ് ആൻഡ് ട്യൂബ്. പൈപ്പും ട്യൂബും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് അതിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ ടേമിലാണ് പറയുന്നത്. ഉത്തരം ശ്രദ്ധിക്കുക. ട്യൂബ് സൈസ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ ഔട്ടർ ഡയമീറ്റർ ആൻഡ് പൈപ്പ് ഈസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ഇന്നർ ഡയമീറ്റർ. ട്യൂബിനെ അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ കൊണ്ടും എന്നാൽ പൈപ്പിനെ അതിൻ്റെ ഇന്നർ ഡയമീറ്റർ കൊണ്ടുമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കട്ടിംഗ് പൈപ്പ്. പൈപ്പിനെ കട്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയെന്നാണ്. എന്താണ്? ബൈ യൂസിങ് പൈപ്പ് കട്ടർ, ഹാക്സോ, പവർ സോ, ഓക്സി ഫ്യൂൽ ഗ്യാസ് കട്ടിംഗ്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു മെയിൻറ്റെയിൻ എ യൂണിഫോം റൂട്ട് ഫേസ് ഇൻ പൈപ്പ്. യൂണിഫോം റൂട്ട് ഫേസ് പൈപ്പിൽ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് ഫോളോ ചെയ്യാമെന്നാണ്. എന്തൊക്കെ ചെയ്യാം? ഗ്രൈൻഡിങ്ങിലൂടെ കൊടുക്കാം, മെഷീനിങ് ആൻഡ് ഫൈലിംഗ്. ഓക്കെ ആണല്ലോ ഉത്തരം. ഗ്രൈൻഡിങ്, മെഷീനിങ് ആൻഡ് ഫൈലിംഗ്. നാലാമത്തെ ചോദ്യം, ദ ഡസ്റ്റ് സൈക്ലോൺ കളക്ഷൻസ് ഓപ്പറേറ്റ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഡസ്റ്റ് സൈക്ലോൺ കളക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ്. എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനിലോട്ട് പോവുകയാണ്. സർഫസ് പ്രിപ്പറേഷൻ ആണ് ടോപ്പിക്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ് ഫോർ ആൻറ്റി കൊറോഷൻ ട്രീറ്റ്മെൻറ്റ്. ആൻറ്റി കൊറോഷൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഡിഗ്രീസിങ്, പിക്ലിംഗ്, ബ്ലാസ്റ്റ് ക്ലീനിങ് ആൻഡ് ഫ്ലെയിം ഡീസ്കെയിലിംഗ്. ഓക്കെ ആണല്ലോ. കിട്ടുമല്ലോ, പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് സോൾവൻ്റ് ആർ യൂസ്ഡ് ഫോർ ഡീഗ്രീസിങ്. ഡീഗ്രീസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോൾവൻ്റ് ഏതൊക്കെയെന്നാണ്. ഏതൊക്കെ ഉപയോഗിക്കും? വൈറ്റ് സ്പിരിറ്റ്, കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ട്രൈക്ലോറോ എഥിലിൻ. കിട്ടുമല്ലോ, ഉത്തരം ക്ലിയർ അല്ലേ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് പിക്ലിംഗ്. എന്താണ് പിക്ലിംഗ്? എന്താണ്? ആസിഡ് ബാത്ത് ഓർ കെമിക്കൽ ക്ലീനിങ്. അതായത് ആസിഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സർഫസ് ക്ലീൻ ചെയ്തെടുക്കുന്നു മെറ്റലിൻ്റെ. ഓക്കെ ആണോ? അപ്പോൾ പിക്ലിംഗ് ക്ലിയർ അല്ലേ. ആസിഡ് ബാത്ത് ഓർ കെമിക്കൽ ക്ലീനിങ്. നാലാമത്തെ ചോദ്യം, ഫ്ലെയിം ഡീസ്കെയിലിംഗ് സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഓൺ ലൈറ്റ് ഗേജ് ഷീറ്റ്. വൈ? അതായത് നമ്മൾ പറഞ്ഞൊരു മെത്തേഡാണ് ഫ്ലെയിം ഡീസ്കെയിലിംഗ്. ഇത് ലൈറ്റ് ഷീറ്റിന് നമ്മൾ ഉപയോഗിക്കില്ല, ലൈറ്റ് ഗേജ് ഷീറ്റിന് നമ്മൾ ഉപയോഗിക്കില്ല. എന്താണ് കാരണമെന്നാണ്. ഉത്തരം, തിൻ ഷീറ്റ്സ് ഹാപ്പൻ ഡിസ്റ്റോർഷൻ ആൻഡ് ബക്കിൾസ്. അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് കാരണം. ഓക്കെ ആണല്ലോ. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഓക്സിഡേഷൻ ഓർ കൊറോഷൻ. ഇത് മെറ്റലുകളെ ആസ്പദമാക്കിയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, എന്താണ് ഓക്സിഡേഷൻ? ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഓക്സിജൻ ഇൻ എയർ ആൻഡ് ദ മെറ്റൽ. ഒരു മെറ്റലും അന്തരീക്ഷത്തിലെ ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഓക്സൈഡായിട്ട് മാറുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. അത് തന്നെയാണ് കൊറോഷൻ എന്നും പറയുന്നത്. ഓക്കെ ആണോ? ആറാമത്തെ ചോദ്യം, വിച്ച് ഫാക്ടറീസ് കൺസിഡർ ഫോർ ക്ലാസിഫൈ സർഫസ് പ്രൊട്ടക്ഷൻ. സർഫസ് പ്രൊട്ടക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ത് ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഫാക്ടറാണ് നമ്മളവിടെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നതെന്നാണ്. എന്താണ് ഉത്തരം? ഡ്യൂറബിലിറ്റി ആണ് ഉത്തരം. ഡ്യൂറബിലിറ്റി. ഓക്കെ ആണല്ലോ. ഏഴാമത്തെ ചോദ്യം, സർഫസ് പ്രൊട്ടക്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ. വാട്ട് ആർ ദേ? സർഫസ് പ്രൊട്ടക്ഷൻ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട്. അത് ഏതൊക്കെയെന്നാണ്? ഏതൊക്കെയാണ്? ടെമ്പററി, സെമി പെർമനൻറ്റ് ആൻഡ് പെർമനൻറ്റ്. ഓക്കെ ആണല്ലോ, മൂന്നും കിട്ടുമല്ലോ. എട്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ടെമ്പററി സർഫസ് പ്രൊട്ടക്ഷൻ മെത്തേഡ്. പ്രധാനപ്പെട്ട ടെമ്പററി സർഫസ് പ്രൊട്ടക്ഷൻ മെത്തേഡ് ഏതൊക്കെയെന്നാണ്. ഏതൊക്കെയാണ്? അപ്ലൈ ഗ്രീസ് ഓർ ലാക്കേഴ്സ് ആൻഡ് അപ്ലൈ ഇനാമൽ ഓർ പെയിൻസ്. അതായത് നമ്മൾ കൊറോഷൻ തടയാൻ വേണ്ടി ഗ്രീസ് അല്ലെങ്കിൽ പെയിൻ്റ് ഒക്കെ കോട്ട് ചെയ്യില്ലേ, അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെമ്പററി സർഫസ് പ്രൊട്ടക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒൻപതാമത്തെ ചോദ്യം, ദ കംപ്ലീറ്റ് പെയിൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സം സ്റ്റെപ്പ്. വാട്ട് ആർ ദേ? ഒരു കംപ്ലീറ്റ് പെയിൻറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതെന്നാണ്. ശ്രദ്ധിക്കുക, ഉത്തരം പ്രൈമർ, പുട്ടീസ് ഓർ ഫില്ലേഴ്സ്, അണ്ടർ കോട്ട്സ് ആൻഡ് ഫിനിഷ്ഡ് ഓർ ഫൈനൽ കോട്ട്. ഇത്രയും ചേരുമ്പോഴാണ് ഒരു പെയിൻറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ. ആ ഓർഡർ അറിഞ്ഞിരിക്കുക. പത്താമത്തെ ചോദ്യം, ഗാൽവനൈസിംഗ്, ടിന്നിങ്, മെറ്റൽ സ്പ്രേയിങ്, ഷെറാഡൈസിംഗ്, ക്ലാഡിംഗ് ആൻഡ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആർ ഡാഷ് മെത്തേഡ് ഓഫ് സർഫസ് പ്രൊട്ടക്ഷൻ. ഈ പറയുന്നതെല്ലാം ഏത് തരം സർഫസ് പ്രൊട്ടക്ഷൻ എന്നാണ് ചോദ്യം. ഉത്തരം സെമി പെർമനൻ്റ് ആണ്. സെമി പെർമനൻ്റ്. ഓക്കെ ആണല്ലോ. പതിനൊന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് ഗിവിങ് എ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഓഫ് സിങ്ക് ഓൺ അയൺ ഷീറ്റ്. അതായത് അയൺ ഷീറ്റിൽ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് മെത്തേഡ് ഏതെന്നാണ്. ഏതാണ്? ഗാൽവനൈസിംഗ് ആണ്. ഓക്കെ ആണല്ലോ, ഗാൽവനൈസിംഗ്. പന്ത്രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇൻ ഗാൽവനൈസിംഗ് ദ തിക്നെസ് ഓഫ് സിങ്ക് കോട്ടിംഗ് ഓൺ അയൺ ഷീറ്റ് ഈസ് ഡാഷ്. അതായത് അയണിൻ്റെ പുറത്ത് സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഗാൽവനൈസിംഗ്. അവിടെ എത്ര തിക്നെസ്സിൽ സിങ്ക് കോട്ട് ചെയ്യുന്നതാണ്? ഉത്തരം 0.002 ഇഞ്ച്. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ.
അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ പിക്ലിംഗ് സൊല്യൂഷൻ വൈൽ ഗാൽവനൈസിങ്? ഗാൽവനൈസിങ് ചെയ്യുമ്പോൾ പിക്ലിംഗ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് എന്നാണ്. ഉത്തരം 30% സൾഫ്യൂരിക് ആസിഡ് വിത്ത് വാട്ടർ. കിട്ടുമല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് വെൻ സിങ്ക് കോട്ടിംഗ് ഓൺ അയൺ ഷീറ്റ്? സിങ്ക് കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് അയൺ ഷീറ്റിൽ സിങ്ക് കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ സിങ്ക് ക്ലോറൈഡാണ്. ഉത്തരം സിങ്ക് ക്ലോറൈഡ്. അടുത്ത ചോദ്യം, ദ മോൾട്ടൺ സിങ്ക് ഈസ് കെപ്റ്റ് -degree Celsius ഫോർ ഹോട്ട് ഡിപ്പിംഗ് ഓൺ അയൺ ഷീറ്റ്. അതായത് ഹോട്ട് ഡിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സിങ്ക് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്നാണ്. ഉത്തരം 450 മുതൽ 460 വരെ. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ. 16th ചോദ്യം, വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗാൽവനൈസിംഗ് ആൻഡ് ടിന്നിങ്? ഗാൽവനൈസിങ്ങും ടിന്നിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. ഉത്തരം, ഗാൽവനൈസിംഗ് ഈസ് എ സിങ്ക് കോട്ടിംഗ് ഓൺ അയൺ ഷീറ്റ്, ടിന്നിങ് ഈസ് എ ടിൻ കോട്ടിംഗ് ഓഫ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ. കിട്ടുമല്ലോ, വിശദീകരിക്കണ്ടല്ലോ. 17th ചോദ്യം, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് മെറ്റലൈസിംഗ്? മെറ്റലൈസിങ്ങിൻ്റെ വേറെ പേരെന്താണ്? എന്താണ് പേര്? മെറ്റൽ സ്പ്രേയിങ് ആണ്. മെറ്റൽ സ്പ്രേയിങ്. അടുത്ത ചോദ്യം, എ വയർ ഈസ് മെൽറ്റഡ് ഇൻ ഓക്സി ഫ്യൂൽ ഗ്യാസ് വിത്ത് കംപ്രസ്ഡ് എയർ ബ്ലാസ്റ്റ് ആൻഡ് സ്പ്രേഡ് ഓൺ ബേസ് മെറ്റൽ വിത്ത് എ ഗൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്? അതായത് ഒരു മെറ്റൽ സ്പ്രേയിങ് ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു മെറ്റൽ വയറിനെ നമ്മൾ ഫ്യൂസ് ചെയ്യണം. അതിനെന്തുപയോഗിക്കും? ഓക്സി ഫ്യൂൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതിനെ ഫ്യൂസായ ഈ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബേസ് മെറ്റലിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. അതിനെന്തെന്ന് പറയുമെന്നാണ്. ഉത്തരം, മെറ്റൽ സ്പ്രേയിങ്. ഓക്കെ ആണല്ലോ, മെറ്റൽ സ്പ്രേയിങ്. 19th ചോദ്യം, നട്ട് ബോൾട്ട് സ്ക്രൂസ് സ്പ്രിങ്സ് എക്സെട്ര ആർ ഹീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് ടു ഗെറ്റ് എ പ്രൊട്ടക്റ്റീവ് റസ്റ്റ് പ്രൂഫ് ലെയർ ഓൺ ദീസ് ഐറ്റംസ് ഈസ് കോൾ ഡാഷ്. അതായത് നട്ടിലും ബോൾട്ടിലും സ്ക്രൂവിലും അതുപോലെ സ്പ്രിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹീറ്റിൻ്റെ സഹായത്തോടെ സിങ്കിൻ്റെ പൊടി വിതറും. മനസ്സിലായോ? അവിടെ ആ ടെമ്പറേച്ചർ കാരണം എന്ത് സംഭവിക്കും? ഹീറ്റ് എനർജി കിട്ടുമ്പോൾ ആ സിങ്ക് മെൽറ്റായി നമുക്ക് ആവശ്യമുള്ള മെറ്റലിൻ്റെ പുറത്ത് ഒരു ലെയർ പോലെ, പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ അവിടെ പ്രവർത്തിക്കും. അതിനെന്താണ് പറയുന്നതെന്നാണ്? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെറാഡൈസിങ്. ഓക്കെ ആണല്ലോ, ഷെറാഡൈസിങ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് തിൻ ഷീറ്റ് ഓഫ് കൊറോഷൻ റെസിസ്റ്റിംഗ് മെറ്റൽ ഈസ് പ്ലേസ്ഡ് ഓൺ സ്റ്റീൽ. സ്റ്റീലിൻ്റെ പുറത്ത് കൊറോഷൻ റെസിസ്റ്റൻറ്റ് മെറ്റൽ നമ്മൾ വയ്ക്കുന്നതിന് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നതിന് എന്തെന്നാണ് പറയുന്നത്? ക്ലാഡിങ് എന്നാണ്. ഓക്കെ ആണല്ലോ, ക്ലാഡിങ്. കിട്ടുമല്ലോ.